بسم الله عظيم القدرة والسان شديد البطش والبرهان حافظ الدين والقرآن. بسم الله ما شاء الله كان وما لم يشأ لم يكن ولا حول ولا قوة إلا بالله العلي العظيم ولا حول ولا قوة إلا بالله العلي العظيم ولا حول ولا قوة إلا بك يا الله. الحمد لله والصلاة والسلام على أشرف خلق الله سيدنا محمد وعلى آله وأصحابه أجمعين. أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وبشر الذين آمنوا أن لهم قدم صدق عند ربهم قال الكافرون إن هذا لساحر مبين. صدق الله العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. إن من عباد الله من لو أقسم على الله لأبره. صدق رسول الله صلى الله عليه وسلم. بشرى لنا معشر الإسلام إن لنا من العناية ركلا غير منهدم. ومن تكن برسول الله نصرته إن تلقه الأسد في آجامها تجمي. ബഹുമാനമുള്ള സാദാത്തുക്കൾ, പണ്ഡിതർ, മറ്റ് വിശിഷ്ട വ്യക്തികൾ, സഹോദരങ്ങളെ, സഹോദരികളെ, ഞാൻ ഇവിടെ എത്തിയതിൻ്റെ ബുദ്ധിമുട്ടും ലായാലും പോയില്ല, അതല്ലാതെ അറിയില്ല. വളരെ വിഷമത്തിനിടയിൽ ഇപ്പോൾ കണ്ണൂർ ടൗണിൽ നടന്ന വലിയ ഒരു സമ്മേളനത്തിൽ പ്രസംഗിച്ചതിന്റെ ശേഷം കാറ് മാർഗം ഒന്നര മണി രണ്ട് മണിക്കൂറിലധികം ഓടിയിട്ടാണ് ഇവിടെ എത്തിയത്. ഇത് ഞാൻ എന്റെ ബുദ്ധിമുട്ട് പറയാനല്ല നിങ്ങളെ മുമ്പിൽ വെക്കുന്നത്. ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹത്തുക്കളായ സഹാബികൾ, ഔലിയാക്കൾ, അവരുടെ ബർക്കത്ത് ഓർത്തിട്ടാണ് ഞാൻ ഇത്രയും ബുദ്ധിമുട്ടിയത്. ഒന്ന്, രണ്ടാമത് ബഹുമാനപ്പെട്ട സയ്യിദ് കുമ്പൂൽ ആറ്റക്കോയത്തങ്ങളവരുകളും ബഹുമാനപ്പെട്ട ഫാദിശ്ശരിയ അലിക്കുഞ്ഞു ഉസ്താദവരുകളും പള്ളങ്കോട് അബ്ദുൽ ഖാദിർ ബദരി അവരുകളും, അങ്ങനെ നമ്മുടെ ആളുകളെല്ലാം നിർബന്ധിച്ച് വരണമെന്ന് പറഞ്ഞതുകൊണ്ടും ആണ് ഇത്രയും ബുദ്ധിമുട്ടിയത് എന്ന് പറയുകയാണ്. ബുദ്ധിമുട്ടിന്റെ പ്രശ്നം പറയുകയല്ല. അപ്പൊ അള്ളാഹുവിന്റെ ഔലിയാക്കൾ, അള്ളാഹുവിന്റെ അടുത്ത മഹാന്മാർ, അവരുടെ അടുപ്പം നമുക്കും വേണം. എങ്കിൽ മാത്രമേ നമ്മുടെ ഈമാൻ സുശക്തമാവുകയുള്ളൂ, ഈമാൻ വളരുകയുള്ളൂ. ഇന്ന് നിങ്ങൾക്കറിയാം, ലോകത്ത് എവിടെ ചെന്നാലും ഭീകരവാദത്തിന്റെയും തീവ്രവാദത്തിന്റെയും ശബ്ദമാണ്. ഏറ്റവും വലിയ ഭീകരത
പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന രാഷ്ട്രവും ഭീകരതയ്ക്കെതിരെ എന്ന ശബ്ദമാണ് ഉണർന്നിരിക്കുന്നത്. അവരാണ് ലോകത്ത് വെച്ച് ഏറ്റവും അധികം ഭീകരത നടത്തുന്നവർ. പാവപ്പെട്ടവരെ കൊന്നൊടുക്കുന്ന രാജ്യം, വെറും കറുത്തവരായി ജനിച്ചു എന്നതിന്റെ പേരിൽ വെളുത്ത ആളുകൾ കറുത്തവരെ കൊല്ലുകയും അതിന് ഇങ്ങോട്ട് പ്രതികാരം വെക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ജനങ്ങൾ, അവരും ഭീകരതയ്ക്കെതിരെ ശബ്ദിക്കുകയാണ്. എന്നാൽ പരിശുദ്ധ ഇസ്ലാം മതം ആ രാഷ്ട്രത്തിനും അള്ളാഹുവിന്റെ ഭൂമി എവിടെയെല്ലാം ഉണ്ടോ അവിടെ മുഴുവനും എത്തിക്കഴിഞ്ഞിട്ടുള്ളതും ഇപ്പോഴും വളർന്നുകൊണ്ടിരിക്കുന്നതുമാണ്. ഞാൻ പറയട്ടെ, 15 കൊല്ലം മുമ്പ് ഞാനിവിടെ ഉടമസ്ഥന് വന്നിട്ടുണ്ട്. അന്ന് നമ്മുടെ കാസർകോട്ടും പരിസരത്തുമൊക്കെ ഉറൂസ് കഴിക്കാൻ പാടില്ല എന്ന് പറയുന്ന ആളുകൾ, പുത്തൻ പ്രസ്ഥാനക്കാരായ ചില ആളുകൾ, മുജാഹിദ് ജമാഅത്ത് തുടങ്ങിയ ആളുകൾ ഉറൂസ് പാടില്ല, അത് ശിർക്കാണ്, അത് ബിദ്അത്താണ് എന്ന് പറയുന്ന ആളുകളുണ്ട്. ഇന്നും ഉണ്ട് അവർ. എന്നാൽ അവരുടെ ആ പറയൽ കൊണ്ട് ഈ രാജ്യത്തെ ജനങ്ങൾ അവരിലേക്ക് പോയിട്ടുണ്ടോ? ഇല്ല. കാരണം അന്നത്തെ ഉറൂസിനേക്കാൾ എത്രയോ ഇരട്ടി ആളുകളാണ് ഇവര് പറഞ്ഞിട്ട്. ഇതൊക്കെ ശിർക്കാണ് ബിദ്അത്ത് എന്ന് പറയുമ്പോ ആൾ ഒഴിഞ്ഞു പോവുകയാണെങ്കിൽ ആളുകളില്ലാതെ ആവണ്ടേ? അള്ളാഹുവിന്റെ ദീന് അങ്ങനെ ഊതിക്കെടുക്കാനോ എന്തെങ്കിലും ചപ്പടാച്ചി കൊണ്ട് ഇല്ലാതെയാക്കാനോ ആർക്കും സാധ്യമല്ല. ഇവിടെ ദീനുൽ ഇസ്ലാം നിലനിന്നത് തന്നെ കറാമത്ത് കൊണ്ടാണ്. റാഫിഉ അല്ലേ, റാഫിഉൽ ഹബീബ് റളിയല്ലാഹു അൻഹു എന്തിനു വന്നതാ അവിടെ? കച്ചവടത്തിന് വന്നതല്ല, കർഷകനായി വന്നതല്ല, കമ്പനിയിൽ തൊഴിലെടുക്കാൻ വന്നതല്ല, മറിച്ച് തൗഹീദിന്റെ പ്രകാശവുമായി അങ്ങകലെ മദീന മുനവ്വറയുടെ നിർദ്ദേശപ്രകാരം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നിർദ്ദേശപ്രകാരം വന്നിട്ടുള്ളവർ ആ കാസർകോട് അഞ്ചലി ശ്രമം കൊള്ളുന്ന സെയ്ദ് മാലിക് ദിനാർ തങ്ങളവരുകളും അതുതന്നെ. അവരും ഇവരെല്ലാവരും ഇവിടെ വന്നത് ഇസ്ലാമിന്റെ പ്രഭ ഇവിടെ കാണിച്ചു കൊടുക്കാനാണ്. അങ്ങനെ നോക്കിയാൽ 140,000 പരം വരുന്ന സഹാബികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൂടെ ഹജ്ജത്തുൽ വദാഇൽ തന്നെ ഉണ്ടായിരുന്നു. ഹജ്ജത്തുൽ വദാഇന്റെ ദിവസം 140,000 പരം സഹാബികൾ കണക്ക് ഉള്ളവർ തന്നെ ഉണ്ട്, വേറെ എത്രയോ ഉണ്ട്. ആ സഹാബികളിൽ കാൽ ഭാഗം പോലും അവിടെ വഫാത്തായിട്ടില്ല. ബാക്കിയുള്ള മുഴുവൻ ആളുകളും ലോകത്തിന്റെ നാനാഭാഗത്തും തൗഹീദിന്റെ പ്രകാശവുമായി പോയി അവിടെയാണ് വഫാത്തായി കിടക്കുന്നത്. അവരെ തൗഹീദ് എങ്ങനെ പ്രചരിപ്പിച്ചു? വാളുകൊണ്ട് പ്രചരിപ്പിച്ചതല്ല, കുന്തം കൊണ്ട് പ്രചരിപ്പിച്ചതല്ല, ബോംബ് കൊണ്ട് പ്രചരിപ്പിച്ചതല്ല. ഒരു ചെറിയ ഉദാഹരണം നിങ്ങളോട് ഞാൻ പറയട്ടെ. സുഡാൻ എന്ന് പറയുന്ന വലിയ സ്ഥലമുണ്ട്, വലിയ രാജ്യമാണ് സുഡാൻ. അവിടെ മുസ്ലിംകളല്ലാതെ മറ്റ് വിശ്വാസികൾ ആരും ഇല്ല.
ലക്ഷക്കണക്കിന് ജനങ്ങൾ താമസിക്കുന്ന സുഡാൻ, അതിന്റെ തൊട്ട് അടുത്ത് ബർബർ, അതിന്റെ തൊട്ട് ഖൈറുവ, ഇങ്ങനെയുള്ള രാജ്യങ്ങൾ, ചെറിയ രാജ്യങ്ങളും ഉണ്ട്. എന്നാൽ അവിടെയെല്ലാം ഇസ്ലാം മതം എങ്ങനെ ഉണ്ടായി എന്ന് നിങ്ങൾക്കറിയാമോ? ബഹുമാനപ്പെട്ട യാഖൂത്തുൽ ഹമവി തന്റെ മുഅ്ജബുൽ ബുൽദാൻ എന്ന കിതാബിൽ മുതഅല്ലിമീങ്ങൾക്ക് നോക്കാൻ വേണ്ടിയാണ് ഞാൻ കിതാബിന്റെ പേര് കൂടി പറയുന്നത്. യാഖൂത്തുൽ ഹമവിയുടെ മുഅ്ജബുൽ ബുൽദാൻ എന്ന് പറയുന്ന ഗ്രന്ഥം, ആ ഗ്രന്ഥത്തിൽ പറയുന്നതായി കാണാം. ഓരോ നാടിന്റെയും കഥ പറയുന്ന സമയത്ത് കൈറുവാൻ എന്ന സ്ഥലം എങ്ങനെയാണ് ഇസ്ലാം മതത്തിലേക്ക് ആളുകൾ വന്നത് എന്ന് കാണാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ബഹുമാനപ്പെട്ട ഉഖബത്തു ഇബ്നു നാഫിഉ റളിയല്ലാഹു അൻഹു, അദ്ദേഹവും അദ്ദേഹത്തിന്റെ കൂടെ 15 or 16, ഒരു റിപ്പോർട്ടിൽ തെറ്റി 20 ആളുണ്ട്. ഈ ആളുകൾ മദീനയിൽ നിന്ന് പുറപ്പെട്ടു. അങ്ങനെ ആദ്യമായി അവർ ബർബർ എന്ന സ്ഥലത്ത് പോയി തൗഹീദിന്റെ വെളിച്ചം കാണിച്ചു കൊടുത്തു. കുറച്ചാളുകൾ ഇസ്ലാം മതത്തിലേക്ക് വന്നു. അവിടുന്ന് ഈ മഹാന്മാർ തിരിച്ചു പോന്ന് കുറച്ചു ദിവസം കഴിഞ്ഞ് അന്വേഷിച്ചു നോക്കിയപ്പോൾ ഇസ്ലാമിലേക്ക് വന്ന ചിലർ തന്നെ സംശയിച്ചുകൊണ്ട് അങ്ങോട്ട് പോയി എന്ന് കേട്ടു. വേറെ ചിലർ ഉറച്ചു നിന്നു എന്ന് കേട്ടു. ആ സമയത്ത് ബഹുമാനപ്പെട്ട ഉഖബത്തു ബിനു നാഫിഉ റളിയല്ലാഹു അൻഹു കൂട്ടുകാരോട് പറയുന്നു, നമുക്ക് അവിടെ പോയി താമസമാക്കണം, താമസിച്ചുകൊണ്ട് പ്രബോധനം ചെയ്യണം. അങ്ങനെ അവരെല്ലാവരും കൂടി വന്ന് കൈറുവാൻ എന്ന് പറയുന്ന രാജ്യത്ത് കടന്നു. കടന്നിട്ട് ഇങ്ങനെ നോക്കുന്നു, നമുക്കൊരു വീട് നിർമ്മിക്കാൻ, ഒരു ഓഫീസ് നിർമ്മിക്കാൻ, ആസ്ഥാനം നിർമ്മിക്കാൻ എവിടെയാണ് സ്ഥലമെന്ന് നോക്കിയപ്പോൾ കുറച്ച് ഉയർന്ന നല്ല ഒരു സ്ഥലം കണ്ടു. ആ സ്ഥലത്തേക്ക് ഇവരങ്ങ് ചെന്നപ്പോൾ, എന്റെ ചെറുപ്പക്കാരെ നിങ്ങൾ മനസ്സിലാക്കണം, അവിടെ അതാ ഒന്നായി വലിയ സിംഹവും കരടിയും നിറഞ്ഞു കിടക്കുന്നു. അവിടെ അല്പം മാറി നോക്കുമ്പോൾ വലിയ വലിയ പാമ്പുകൾ പൂതുകിടന്ന് ഊതിയാൽ മരിച്ചു പോകും അത്രയും വലിയ വിഷമുള്ള പാമ്പുകൾ ഒരു ഭാഗത്ത്. ഇത് രണ്ടും നിറഞ്ഞു നിന്നപ്പോൾ ഒക്കുമ്പോ തുകുനാഫിന്റെ കൂടെയുള്ള ചിലർ പറഞ്ഞു, നമുക്ക് മടങ്ങാം, സിംഹം നമ്മളെ കൊന്നുകളയും, പുലി നമ്മളെ കൊന്നുകളയും, അതുകൊണ്ട് നമുക്ക് മടങ്ങാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ബഹുമാനപ്പെട്ട റളിയല്ലാഹു അൻഹു എന്ത് ചെയ്യുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഇവരോട് പറഞ്ഞ് പേടിക്കണ്ട, നിങ്ങൾ ഭയപ്പെടണ്ട, ഉടനെ അല്ലാഹുവിനോട് ദുആ ചെയ്തുകൊണ്ട് ഈ സിംഹത്തിന്റെയും കരടിയുടെയും ഇടയിലേക്ക് അങ്ങോട്ട് ചെന്നിട്ട് ഒരൊറ്റ വാക്കാണ്, അയ്യുഹൽ അസ്ബാലു വൽ അസ്ബാഉ ഇർഹിലു നഹ്നു അസ്ഹാബു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വഇല്ലാ ഫനഖ്തുലുക്കും. എന്താണ് ഓർഡർ ചെയ്യുന്നത്? അയ്യുഹൽ അസ്ബാലു വൽ അസ്ബാഉ, ഓ കരടികളെ, സിംഹങ്ങളെ, പുലികളെ, പാമ്പുകളെ, ഉടനെ ഇവിടുന്ന് തലം വിട്ടുകൊള്ളണം. ഞങ്ങൾ അല്ലാഹുവിന്റെ റസൂലിന്റെ അസ്ഹാബാണ്, അല്ലാഹുവിന്റെ റസൂലിന്റെ നിർദ്ദേശവുമായി ഇവിടെ വന്നിട്ടുള്ളവരാണ്, അതുകൊണ്ട് ഉടനെ ഇവിടുന്ന് തലം വിടണം, അല്ലെങ്കിൽ നിങ്ങളെ ഞങ്ങൾ കൊന്നുകളയുമെന്ന് ഈ ജന്തുക്കളോടൊക്കെ പറഞ്ഞപ്പോൾ സഹോദരങ്ങളെ, ഒരൊറ്റ വാക്കുകൊണ്ട് അതാ ഓടാൻ തുടങ്ങി. സിംഹങ്ങൾ ഓടാൻ തുടങ്ങി, പുലികൾ ഓടാൻ തുടങ്ങി, കരടി ഓടാൻ തുടങ്ങി, പാമ്പുകളതാ ചെറിയ പാമ്പിനെ വലിയ പാമ്പ് പുറത്തിട്ടുകൊണ്ട് ഓടുകയാണ്.
അങ്ങനെ ഒറ്റ പാമ്പുമില്ല, ഒരു സിംഹവുമില്ല, ഒരു പുലിയും കരടിയുമില്ലാത്തവർക്ക് സ്ഥലം കാലിയാക്കി കൊടുത്തു. അവിടെ ഒരു ചെറിയ ആസ്ഥാനമുണ്ടാക്കി. ഈ ആസ്ഥാനത്തിരുന്നു കൊണ്ട് ജനങ്ങളെ ഹഖിലേക്ക് സത്യത്തിലേക്ക് ക്ഷണിച്ചു. അങ്ങനെയാണ് കൈറുവാനും മുഴുവനും മുസ്ലിമാകുന്നു. അത് കണ്ട്, ഈ സംഭവം പ്രസിദ്ധപ്പെട്ടത് കണ്ട് അത്ഭുതപ്പെട്ട് അടുത്ത തരമായ ബർബറിലുള്ള ജനങ്ങൾ മുസ്ലിമാകുന്നു. അവിടെ നിന്ന് അങ്ങോട്ട് പിന്നെ എത്രയോ രാജ്യങ്ങള്, സുഡാൻ അടക്കമുള്ള വലിയ വലിയ രാജ്യങ്ങൾ ഇസ്ലാം മതത്തിലേക്ക് വരുന്നത് ഈ മഹാന്മാരുടെ കറാമത്ത് മാത്രം കണ്ടിട്ടാണ് യുവാക്കളെ, കാരണവന്മാരെ. ഇതൊരു ചെറിയ ഉദാഹരണം. ഇങ്ങനെ നൂറുകണക്കായ ഉദാഹരണങ്ങളുണ്ട് മഹാന്മാരായ സഹാബത്തിൽ നിന്ന് ഉണ്ടായ അത്ഭുത സംഭവങ്ങൾ. കറാമത്ത് എന്ന് പറഞ്ഞാൽ അവരെ ബഹുമാനിച്ചുകൊണ്ട് അള്ളാഹു തആല കൊടുക്കുന്ന അത്ഭുത സംഭവങ്ങൾ. ഈ അത്ഭുത സംഭവങ്ങൾ കൊണ്ടാണ് ഇവിടെ ഇസ്ലാം മതം പ്രചരിച്ചത്, അല്ലാതെ വാളുകൊണ്ട് വെട്ടിപ്പിടിച്ചതല്ല, ഒരിക്കലും അല്ല. അതുകൊണ്ട് തന്നെ ആണ് നമ്മൾ ഈ ഉറൂസ് നടത്തുന്നത്. ഉറൂസ് എന്ന് പറഞ്ഞാൽ ഇവര് ആ പേര് കൊണ്ടുവന്നതെന്ന് ചോദിച്ചാൽ, അല്ലാഹുവിന്റെ ഔലിയാക്കൾ ഖബറിന്റെ ഉള്ളിൽ വെക്കപ്പെട്ടാൽ മലായിക്കത്ത് വരും, അവരിലേക്കും വരും. വരുന്ന സമയത്ത് നല്ല ചോദ്യം ചോദിക്കുമ്പോൾ മറുപടി പറയും. മറുപടി പറഞ്ഞിട്ടോ അവസാനം അതാ ബഹുമാനപ്പെട്ട സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണിച്ചു കൊടുക്കും. നബി തങ്ങളെ കാണിച്ചു കൊടുത്തിട്ട് ഈയാളെപ്പറ്റി നിങ്ങൾക്ക് പരിചയമുണ്ടോ എന്ന് ഈ കബറിൽ വെക്കപ്പെട്ട മനുഷ്യനോട് ചോദിക്കുമ്പോൾ, ഈ ആളെ സംബന്ധിച്ച് നിനക്ക് പരിചയമുണ്ടോ എന്ന് ചോദിക്കുന്ന സമയത്ത് അമ്മൽ മുനാഫിഖുവല്ലാഹി, കപടവിശ്വാസിയായ മനുഷ്യൻ പറയും ലാഹി, ഞാൻ അറിയില്ല എന്ന് പറയും. അപ്പോൾ അവന്റെ തലക്ക് മീതെ അടിക്കപ്പെടും. അമ്മൽ മുഅ്മിനു, ശരിയായ മുഅ്മിനാവട്ടെ, ആ മുഅ്മിൻ പറയുന്നു ഹാദാ മുഹമ്മദ് റസൂലുള്ളാഹി, ഇത് അല്ലാഹുവിന്റെ റസൂലായ മുഹമ്മദ് നബിയാണ്, ജാഅനാ ബികിതാബില്ലാഹി, അല്ലാഹുവിന്റെ കിതാബുമായി ഞങ്ങളിലേക്ക് വന്നു, വസ്വസ്തുനഹു, ഞങ്ങൾ വിശ്വസിച്ചു എന്ന് പറയുന്നു. ആ സമയത്ത് ഒരു പുതിയാപ്പുറ അദ്ദേഹത്തിന്റെ അറയിൽ വിശ്രമിക്കുന്നത് പോലെ നീ വിശ്രമിക്കുക എന്ന് ഈ കബറിലുള്ള മനുഷ്യരോട് പറയപ്പെടുമെന്ന് അഷ്റഫുൽ ഖൽഖ് നബിയുന സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ. അതുകൊണ്ടാണ് ഉറൂസ് എന്ന് പറഞ്ഞു വരുന്നത്. ചില ആളുകൾ നേർച്ച കഴിക്കാതെ പറയും, ഉറൂസ് കഴിക്കാതെ പറയും, ആണ്ട് കഴിക്കാതെ പറയും. ഏത് പറഞ്ഞാലും ഈ ഔലിയാക്കളുടെ അനുസ്മരണം, ഔലിയാക്കളെ സ്മരിക്കുക, അവരെ ഓർക്കുക, അവരുടെ ജീവിതം നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്തുക, അതാണ് പരിശുദ്ധമായ അഹ്ലു സുന്നത്തിന്റെ ജമാഅത്ത്. നിങ്ങളെല്ലാവരും പരിശുദ്ധ സുന്നത്തിന്റെ ജമാഅത്ത് അടിയുറച്ചു നിൽക്കണമെന്ന് നിങ്ങളോട് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. കൂടുതൽ സംസാരിക്കാൻ തൗഫീഖ് തന്നാൽ മാത്രമാണ് നമുക്ക് എല്ലാ കാര്യങ്ങളും നടക്കുന്നത്. മർക്കസ് സഖാഫത്തി സുന്നിയ കാരണം ആ താപനം കാണാൻ നിങ്ങളെയൊക്കെ ഞാൻ ക്ഷണിക്കുകയാണ്. 25,000 വിദ്യാർത്ഥികൾ അതിന്റെ മെയിൻ ക്യാമ്പസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു. 25,000 വിദ്യാർത്ഥികൾ, കൂടാതെ കാശ്മീരിൽ കൊണ്ട് ഇന്ത്യയുടെ എല്ലാ ഭാഗത്തും നേരിട്ട് തന്നെ നടത്തുന്ന സ്ഥാപനങ്ങളിലായി ലക്ഷത്തോളം വിദ്യാർത്ഥികൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഇതെല്ലാം
അള്ളാഹുവിന്റെ ഖളാ കൊണ്ടും അള്ളാഹുവിന്റെ ഖദർ കൊണ്ടാണ് ഉണ്ടായ. ഈ ഇച്ചിലും കൂടി ഇൻഷാ അല്ലാഹ് ഈ മഹാന്മാരായ സഹാബികളുടെയും ഔലിയാക്കളുടെയും പേരിൽ സ്മാരകമായി അള്ളാഹുവിന്റെ ദീനിന്റെ താപനം പടുത്തുയർത്തപ്പെടുമെന്ന് ഞാൻ കരുതുകയാണ്. അള്ളാഹു തആല തൗഫീഖ് ചെയ്യട്ടെ, അള്ളാഹു തആല തൗഫീഖ് ചെയ്തു തരട്ടെ. രാഷ്ട്രീയ പ്രവർത്തകർക്ക് ഇതിന് സമയമുണ്ടാവില്ല. പുതാ നമ്മളെ ചേരുമ്പോൾ രണ്ട് ആളുകളാണ്, എൽ ഡി എഫ് ഉണ്ട്, യു ഡി എഫ് ഉണ്ട്, രണ്ട് സ്ഥാനാർത്ഥികളുണ്ട്. ഞമ്മക്ക് രണ്ടും കടത്തേണ്ട എന്ന് പറഞ്ഞാല് ഒരാളോട് കൊണ്ടാതിരിക്കുക, മറ്റാളോട് കൊണ്ടാതില്ല. നമ്മൾ രണ്ട് കൂട്ടരോട് സംസാരിച്ചു. ഞാൻ പറയുന്നത് ഞങ്ങൾ അങ്ങനെ ആവാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഞങ്ങളും കൂടി രാഷ്ട്രീയക്കാരാവുകയാണെങ്കിൽ പിന്നെ ഇവിടെ ഈ പള്ളിയും മദ്രസയും മുഖൂസും ഇതൊന്നും ഉണ്ടാവില്ല, ഒരു സംഗതി ഉണ്ടാവില്ല. ഞങ്ങളിങ്ങനെ പറഞ്ഞ് 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 ആളുകളോട് കാശെടുത്ത് വാങ്ങിയിട്ട് പിരിവുണ്ടാക്കിയിട്ട് ഈ ബാങ്ക് പറഞ്ഞ് സ്ഥാപനങ്ങളുണ്ടാക്കി, അങ്ങനെ സ്ഥാപനങ്ങൾ ഉണ്ടാവും. രാഷ്ട്രീയ കക്ഷികൾ ആരാണ് ഇവിടെ ഒരു മദ്രസ ഉണ്ടാക്കി? രാഷ്ട്രീയ പാർട്ടി ഒരു കോളേജ് ഉണ്ടാക്കിയിട്ടുണ്ടോ? ഒരു മദ്രസ ഉണ്ടാക്കിയിട്ടുണ്ടോ? ഇല്ല, അവന് ജോലി വേറെയാണ്. അപ്പോ നമുക്കിവിടെ നീതിയായ സ്ഥാപനം ഉണ്ടാവണം എന്ന ലക്ഷ്യമുള്ളത് കൊണ്ട് ഞങ്ങൾ പ്രത്യേകമായ ഒരു പാർട്ടിയിൽ ചേരുകയില്ല. ആക്ഷേപിക്കുന്നവർ ആക്ഷേപിച്ചുകൊള്ളട്ടെ, പറയുന്നവർ പറഞ്ഞുകൊള്ളട്ടെ. ഞങ്ങളിവിടെ നാടിന് നന്മ ചെയ്യുന്നവരാര്, ഗുണം ചെയ്യുന്നവരാര് എന്ന് നോക്കിയിട്ട് സഹായിക്കും, അല്ലാതെ ഒരു പാർട്ടിയിൽ ചേരില്ല. എനിക്കും പറയാനുള്ളത് നിങ്ങൾ ഈ രാഷ്ട്രീയത്തിന്റെ പേരിൽ തമ്മിൽ അടിക്കരുത്, നിങ്ങളത് ഛിന്ന ഭിന്നമാവരുത്, നിങ്ങൾ കലഹിക്കരുത്, നമ്മൾ ഒറ്റക്കെട്ടായി നമ്മുടെ കാര്യം മുന്നോട്ട് കൊണ്ടുപോകണം. രാഷ്ട്രീയം വരുമ്പോൾ ഇഷ്ടമുള്ളവർക്ക് വോട്ട് ചെയ്ത് ജയിപ്പിക്കാം, അതേസമയത്ത് നമ്മൾ തമ്മിലടിച്ച് ബഹളം വെച്ച് നാട്ടിൽ കുഴപ്പമുണ്ടാക്കി എല്ലാ പുരോഗതിയും തടയുന്ന ഒരവസ്ഥ ഉണ്ടാക്കരുത് എന്ന് ഞാൻ എല്ലാവരോടും വസീയത്ത് ചെയ്യുകയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്. എല്ലാവരും അഞ്ചു നിസ്കാരം കൃത്യമായി നിസ്കരിക്കണം, സുന്നത്ത് നിസ്കരിക്കണം. ഇനി അടുത്ത അഞ്ചു കൊല്ലം കഴിയുമ്പോഴാണ് ഇവിടുത്തെ വുദൂഉ്, അന്ന് മാത്രമേ നിങ്ങളോട് സംസാരിക്കാൻ കഴിയുകയുള്ളൂ. അല്ലാഹു തആല നമുക്ക് ആയുസ്സിന് നീട്ടിത്തരട്ടെ. അള്ളാഹു തൗഫീഖ് ചെയ്തെങ്കിലും ഇനിയൊന്നും നമുക്ക് സംസാരിക്കാം. അള്ളാഹു നമുക്ക് ആയുസ്സിന് നീട്ടിത്തരട്ടെ. അള്ളാഹു നമ്മളെ ഇസ്സത്തിൽ വർദ്ധിപ്പിച്ചു തരട്ടെ. അള്ളാഹു അൽഹംദുലില്ലാഹ് ഉള്ളൂർ കൊമ്പോൾ തങ്ങൾ പറഞ്ഞിട്ട് ഒരു യത്തീംഖാനക്ക് തറക്കല്ലിട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു. അൽഹംദുലില്ലാഹ് ഇവിടെ യത്തീംഖാനെ എല്ലാം ഉണ്ടാവും, എല്ലാം ഉണ്ടാവും. പക്ഷേ ഇതൊക്കെ തടസ്സം പലപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ തന്നെ കേരളത്തിൽ, ഇത് കേരളല്ലേ, കേരളത്തിൽ ജെ ജെ ആക്ട് എന്ന് പറയുന്ന ഒരു ആക്ട് കേന്ദ്ര ഗവൺമെന്റ് കൊണ്ടുവന്നപ്പോൾ ഉടനെ തന്നെ കേരളത്തിലെ വകുപ്പ് മന്ത്രി അതിന് സപ്പോർട്ട് ചെയ്ത് അംഗീകാരം കൊടുത്തു പറഞ്ഞു. പിന്നീടാണ് ഞങ്ങൾ എന്ന് പറഞ്ഞാൽ സുന്നികൾ മാത്രമല്ല, കേരളത്തിലെ മുഴുവൻ
പാർട്ടി ആളുകൾ സുന്നിയും മുജാഹിദും ജമാഅത്ത് അതുപോലെ മുസ്ലിംകളും ക്രിസ്ത്യാനികളും എല്ലാവരും ഈ ആക്ടിനെ പറ്റി പഠിച്ചു നോക്കുമ്പോൾ ജെ ജെ ആക്ട് വന്നാൽ നമ്മുടെ നാട്ടിൽ ഒരു യത്തീം ഖാന ഉണ്ടാവില്ല, ഒരു പള്ളി ദിവസം ഉണ്ടാകൂല, ഒരു കോളേജും ഉണ്ടാവില്ല. കാരണം ജെ ജെ ആക്ട് പ്രകാരം മദ്രസയിൽ പഠിപ്പിക്കുന്ന അധ്യാപകനും പള്ളി ദിവസത്തിൽ പഠിപ്പിക്കുന്ന അധ്യാപകനും സ്കൂളിലെ അധ്യാപകന്മാരുടെ ശമ്പളം കൊടുക്കണം. സ്കൂളിലെ എത്ര ശമ്പളം? 25,000, 30,000, 35,000, 50,000 വരെ ശമ്പളമാണ്. ഈ ശമ്പളം നമ്മുടെ മദ്രസയിൽ കൊടുക്കാൻ കഴിയോ? നമ്മുടെ യത്തീംഖാനയിൽ കൊടുക്കാൻ കഴിയോ? പോവട്ടെ ഫീസ് വാങ്ങുന്ന ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ കൊടുക്കാൻ കഴിയുമോ? കഴിയൂല. അപ്പോൾ ഈ ആക്ട് വന്നാൽ ഇവിടുത്തെ എല്ലാ താമരങ്ങളും കൂട്ടിപ്പോകും എന്ന് മനസ്സിലാക്കി അൽഹംദുലില്ലാഹ് ഇപ്പൊ കോഴിക്കോട്ട് ഞങ്ങളൊരു മീറ്റിംഗ് വിളിച്ചു വരുത്തി. എല്ലാ യത്തീംഖാനകളുടെ നേതാക്കൾ ക്രിസ്ത്യാനികളെയും അതുപോലെ മുസ്ലിംകളെയും എല്ലാവരെയും ഒരുമിച്ച് കൂട്ടി അവസാനം അവർ കേരള ഹൈക്കോടതിയിൽ റിട്ട് കൊടുത്തു. ഇപ്പൊ ഒരാറ് മാസത്തേക്ക് നീട്ടിക്കിട്ടിരിക്കുന്നു. ഇനി എന്താ വരാൻ പോകുന്നത്? ഇനി വരാൻ പോകുന്ന ഗവൺമെന്റിനെ കൊണ്ട് നമുക്ക് ജയിപ്പിക്കാൻ വിചാരിക്കാം. അപ്പൊ ഇവിടെ എല്ലാ സമിതിയും ഇല്ലാതെയാവാനാണ്. അങ്ങ് മേലെ നിന്ന് ഓർഡറുകൾ വരുന്നത് അത് കഴിഞ്ഞുറക്കാണ്ട് ഇവിടെ ഉള്ള ആൾക്കാർ അങ്ങ് പാസാക്കി കൊടുത്താൽ കാര്യങ്ങൾ അപകടമായി. അല്ലാഹു സുബ്ഹാനഹു വതആല കാത്തുരക്ഷിക്കട്ടെ. നമ്മുടെ നാട്ടിലെല്ലാം പുരോഗതി ഉണ്ടാക്കാനും ഐക്യമുണ്ടാവാനും അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. അല്ലാഹു നമുക്ക് എല്ലാവർക്കും റഹ്മത്തും ബർക്കത്തും ചെയ്തു പെരുമാറാകട്ടെ. ഈ ഉറൂസിന്റെ അവസാന ദിവസം എനിക്കിവിടെ എത്താൻ കഴിഞ്ഞതിൽ ഞാൻ അല്ലാഹുവിനെ സ്തുതിക്കുന്നു. ഒരു സലാത്ത് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുന്നു. ആ സലാത്ത് നിങ്ങളൊക്കെ പതിവാക്കണം. ഉമ്മവന്ദന്മാരും അല്ല പെണ്ണുങ്ങൾക്ക് എങ്ങനെയല്ലേ ശബ്ദം? എല്ലാ ഉമ്മവന്ദന്മാരും എന്റെ ശബ്ദം കേൾക്കുന്ന എല്ലാ ആണുങ്ങളും പെണ്ണുങ്ങളും ഒരു സലാത്ത് ഞാൻ പറഞ്ഞുതരാം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. അതുകൂടി അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ محمد وعلى آله وصحبه وسلم. ഈ സലാത്ത് എല്ലാ യുവാക്കളെ ചെറുപ്പക്കാരെ ഏറ്റവും ചുരുങ്ങിയത് ഒരു 25 പ്രാവശ്യമെങ്കിലും നിങ്ങൾ ദിവസം ചെല്ലാൻ ഉത്സാഹിക്കണം കേട്ടോ. അതുപോലെ ഫർള് നിസ്കാരത്തിന് നിങ്ങൾ ഉപേക്ഷ വരുത്തരുത്. 5 നേരത്തെ നിസ്കാരം കൃത്യമായി നിസ്കരിക്കണം. സുന്നത്ത് നിസ്കാരം കഴിവിന്റെ പരമാവധി നിസ്കരിക്കണം. രാത്രിയിൽ ഉറങ്ങി എഴുന്നേറ്റതിന്റെ ശേഷമുള്ള നിസ്കാരമാണ് തഹജ്ജുദ് നിസ്കാരം. അത് നിങ്ങൾ കഴിവിന്റെ പരമാവധി ചെയ്യാൻ നോക്കണം. സുബഹിന്റെ ഒരല്പം മുമ്പ് അരമണിക്കൂർ മുമ്പ് എഴുന്നേറ്റ് അംഗശുദ്ധി വരുത്തിയാൽ 2 റക്അത്തോ 4 റക്അത്തോ നിസ്കരിക്കാൻ കഴിയുമല്ലോ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, സഹോദരി സഹോദരന്മാരെ, തഹജ്ജുദ് നിസ്കാരം നിർവഹിച്ചുകൊണ്ട് വഫീന റസൂലുല്ലാഹി യത്ലു കിതാബഹു ഇദൻ ശഫ മഅറൂഹ് മിനൽ ഫജ്രി സാത്യു അറാല ഹുദ ബഅദൽ അമാ ഫഖുലൂബുന بِهِ مُوقِنَةٌ أَنَّمَا قَالَ وَاقِعُهُ يَبِيتُ يُجَافِي جَنْبَهُ عَنْ فِرَاشِهِ إِذَا اسْتَطَّلَتْ بِالْمُشْرِكِينَ الْمَلَاحِجُ
ഹബീബ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രാത്രി എഴുന്നേറ്റ് തഹജ്ജുദ് നിസ്കരിക്കുന്നവരാണ്, ഖുർആൻ ഓതുന്നവരാണ്. രാത്രി സമയത്ത് അല്ലാഹു അല്ലാതെ മറ്റൊരാളും കാണാനില്ലാത്ത ആ പാതിരാ സമയത്ത് അല്ലാഹുവിന്റെ ഹബീബ് എഴുന്നേറ്റ് നിസ്കരിക്കുന്നു, എത്രയോ റക്അത്തുകൾ നിസ്കരിക്കുന്നു, പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നു. അങ്ങനത്തെ ഹബീബായ നബിന്റെ ഉമ്മത്തുകളെ ഞാനും നിങ്ങളും തഹജ്ജുദ് നിസ്കരിക്കാൻ ശ്രമിക്കണം. എന്റെ ഉമ്മമാര് പ്രത്യേകിച്ച് ഞാൻ പറയുന്നത് സ്വീകരിക്കുമെന്ന് ഞാൻ കരുതുകയാണ്. അതുകൊണ്ട് എല്ലാവരും ശുദ്ധിയുള്ള കാലത്ത് പെണ്ണുങ്ങൾ നിസ്കരിക്കുമ്പോൾ രാത്രി തഹജ്ജുദ് നിസ്കരിക്കാനും കൂടി നിങ്ങൾ ശ്രമിക്കണമെന്ന് ഓർമ്മപ്പെടുത്തി മഹദിയായ റാബിയത്തുൽ അദവിയ റളിയല്ലാഹു അൻഹ, നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹ തുടങ്ങിയ മഹദികൾ എന്താണ് അവരുടെ പവർ എന്ന് നിങ്ങൾ അറിയോ? ബഹുമാനപ്പെട്ട നഫീസത്തു ബീവി റളിയല്ലാഹു അൻഹയുടെ കാലത്താണ് ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു ലോക പ്രസിദ്ധനായ വലിയ മഹാനാണല്ലോ ഇമാം ഷാഫിഈ. അങ്ങനത്തെ ഇമാം ഷാഫിഈ തങ്ങൾക്ക് വല്ല രോഗങ്ങളും വരുമ്പോൾ നഫീസത്ത് ബീവിയുടെ അടുക്കലേക്ക് ആളിനെ അയച്ചുകൊണ്ട് ദുആ ചെയ്യിപ്പിക്കും. അങ്ങനെ ഒരു ദിവസം ഷാഫിഈ ഇമാമിനെ അവിടുത്തെ ശത്രുവായ ഒരു മനുഷ്യൻ അടിച്ചു കളഞ്ഞു. രാത്രി തഹജ്ജുദ് നിസ്കരിക്കാൻ എഴുന്നേറ്റപ്പോൾ ഇരുമ്പിന്റെ വടി കൊണ്ട് ഷാഫിഈ ഇമാമിന്റെ തലക്ക് അടിച്ചു. അഗ്രേതാ വേദന സഹിക്കയ്യാതെയായി. ആ സമയത്ത് മഹദിയായ നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹയുടെ അടുക്കലേക്ക് പതിവ് പോലെ അയക്കുകയാണ്, ഷാഫിഈ ഇമാമിന് സുഖമില്ല, രോഗം മാറാൻ ദുആ ചെയ്യണം. അങ്ങ് ബീവി ഗുണത്തിനോതും തട്ടമിൻ പകരത്തെ അഹദവലിക്കാനവർക്ക് നൽകിടട്ടുണ്ടുത്ത്. നഫീസത്ത് മാലികൾ കാണാം, സാധാരണ ഷാഫിഈ ഇമാമിന് രോഗം മാറാണ് ദുആ ചെയ്യുന്നതിന് പകരം അങ്ങ് നഫീസത്ത് ബീവി ദുആ ചെയ്തത് അല്ലാഹുവിനെ കാണാനുള്ള ഭാഗ്യം നൽകട്ടെ എന്നായിരുന്നു. അല്ലാഹുവിനെ കാണാനുള്ള ഭാഗ്യം നൽകട്ടെ എന്ന് പറഞ്ഞാൽ ഉടനെ വഫാത്തായി പോകുമെന്നതിലെ സൂചനയായി. അങ്ങനെ അതാ ഷാഫിഈ ഇമാം വഫാത്തായി പോകുന്നു അടുത്തു തന്നെ. മാന്യമുമിനികളെ, അത്രയും വലിയ മഹദികള് നഫീസത്തുൽ ശരിയായ പോലെ റാബിയത്തുൽ അദവിയെ പോലെ അകാലായില്ലെങ്കിലും എന്റെ ഉമ്മമാരെ സഹോദരിമാരെ നിങ്ങൾ കഴിവിന്റെ പരമാവധി നിസ്കാരത്തിലും ദിക്റിലും വിവാദത്തിലും ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തി നിങ്ങളെല്ലാവരും ദുആ ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. اللهم إنا نسألك الهدى والتقى والعفاف والغنى. اللهم إنا نسألك الهدى والتقى والعفاف والغنى يا رب العالمين. സ്ത്രീകളൊക്കെ ബക്കറ്റ് കൊടുത്താൽ കണ്ട്, എല്ലാ സ്ത്രീകളും സംഭാവന കൊടുത്താൽ കാണുന്നു, പുരുഷന്മാരും അതുപോലെ തന്നെ ബക്കറ്റിന് ഇട്ട് കൊടുത്താൽ മതി, നിങ്ങൾ സംഭാവന കൊടുക്കണം. അർഹമുർ റഹീമായ മലിക്കുൽ മുലൂക്കായ റഹ്മാനായ റബ്ബേ, ഞങ്ങളുടെ എല്ലാ ദോഷങ്ങളും നീ വിട്ടുപുറത്ത് മാപ്പ് ചെയ്യണം റഹ്മാനെ. ഞങ്ങളുടെ ദോഷങ്ങളൊക്കെ പുറത്തു തരണം റഹ്മാനെ. ഞങ്ങളുടെ മാതാപിതാക്കളുടെ ദോഷങ്ങൾ പൊറുക്കണം റഹ്മാനെ. ഞങ്ങളുടെ ഉസ്താദുമാരുടെ ദോഷങ്ങൾ പൊറുക്കണം റഹ്മാനെ. ഞങ്ങളുടെ ഭാര്യമാരുടെ ദോഷങ്ങൾ പൊറുക്കണം റഹ്മാനെ. ഭർത്താക്കന്മാരുടെ ദോഷങ്ങൾ പൊറുക്കണം റഹ്മാനെ.
അർഹമുർ റഹീമായ റബ്ബേ, ഞങ്ങളുടെ എല്ലാ ഖൈറായ ഹലാലായ ഉദ്ദേശങ്ങളും എളുപ്പത്തിൽ സാധിപ്പിക്കണം റബ്ബാനെ. മക്കളെ കെട്ടിക്കാരുള്ളവരുണ്ട്, അവർക്ക് അവരെ പെൺകുട്ടികളെ പെട്ടെന്ന് കെട്ടിച്ചയക്കാൻ തൗഫീഖ് ചെയ്യണേ അല്ലാ. ആൺകുട്ടികൾക്ക് വിവാഹം ചെയ്യിപ്പിക്കേണ്ടവരുണ്ട്, അവർക്കതിന് സൗകര്യപ്പെടുത്തി കൊടുക്കണം റഹ്മാനെ. താമസിക്കാൻ വീടില്ലാത്ത എത്രയോ താലൂക്കുകളുണ്ട്, അവർക്ക് വീട് നിർമ്മിക്കാൻ തൗഫീഖ് ചെയ്യണേ അല്ലാ. ഗൾഫിൽ പോകാൻ ആഗ്രഹിക്കുന്ന ചെറുപ്പക്കാർക്ക് എളുപ്പമാക്കി കൊടുക്കണേ അല്ലാ. അവരുടെ ജോലിയിൽ എളുപ്പമാക്കണേ അല്ലാ. ഗൾഫ് രാജ്യങ്ങളിൽ പല വിഷമങ്ങളിലും പെട്ട് ബുദ്ധിമുട്ടിൽപ്പെട്ട് നിൽക്കുന്ന നമ്മുടെ സഹോദരന്മാരുണ്ട്, അവർക്കെല്ലാം നീ എളുപ്പം ചെയ്തു കൊടുക്കണേ അല്ലാ. വിസ പ്രശ്നത്തിലും ഇഖാമ പ്രശ്നത്തിലും മറ്റ് പലതിലും വിഷമിക്കുന്നവരുണ്ട്, അവർക്ക് മുഴുവനും നീ എളുപ്പമാക്കി കൊടുക്കണേ അല്ലാ. നീ എളുപ്പമാക്കി കൊടുക്കണേ അല്ലാ. ഞങ്ങൾക്കും അവർക്കും എല്ലാം നീ ആരോഗ്യം നൽകണേ അല്ലാ, ഇസ്സത്ത് നൽകണേ അല്ലാ. ഞങ്ങളുടെ എല്ലാ ഹലാലായ മുറാദുകളും ഹാസിലാക്കണേ അല്ലാ. ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാ, തൗഫീഖ് നൽകണേ അല്ലാ. ഞങ്ങളുടെ എല്ലാ കടങ്ങളും വീട്ടിത്തരണേ അല്ലാ. ഞങ്ങളുടെ താപനത്തിന്റെ കടങ്ങളെ വീട്ടിത്തരണേ അല്ലാ. അതിന്റെ വഴികളൊക്കെ നീ തുറന്നു തരണേ അല്ലാ. ഞങ്ങൾക്ക് ഈമാനും തഖ്വയും ഏറ്റിയേ നൽകണേ അല്ലാ. ആഖിബത്ത് നന്നായി മരിക്കുന്ന കൂട്ടത്തിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ റഹ്മാനെ. بجاه سيدنا محمد صلى الله عليه وسلم وبحقوقه. سائر الأنبياء والأولياء والصالحين برحمتك يا أرحم الراحمين. والفاتحة وذكر الدعاءك يعني بربر جريه ديار قدرت يقولوا بربريه ديار قدر فاتحة وذكر അതിന്റെ പുറമെ ബഹുമാനപ്പെട്ട താജുൽ ഉലമ സയ്യിദ് അബ്ദുർ റഹ്മാൻ ബുഖാരി തങ്ങളെ വരുകൾ ഇന്ന് നമ്മുടെ കൂടെയില്ല. നൂറുൽ ഉലമ എം എ ഉസ്താദ് നമ്മളെ കൂടെയില്ല. സയ്യിദ് ഉമറുൽ ഫാറൂഖ് തങ്ങൾ നമ്മളെ കൂടെയില്ല. ഫാഹിറുൽ അഹ്ദൽ തങ്ങൾ നമ്മളെ കൂടെയില്ല. അവരെല്ലാവരും വേണ്ടി നമുക്കൊരു ഫാത്തിയാവത ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. മാസം 13-14 തീയതികളിൽ ബഹുമാനപ്പെട്ട ഫാഹിറുൽ അഹ്ദൽ തങ്ങളുടെ സ്ഥാപനമായ മുഹിമ്മത്തിന്റെ വാർഷികം നടക്കുന്നതായി നിങ്ങളെ അറിയിക്കുന്നു. നിങ്ങളെല്ലാവരും വരണമെന്ന് അറിയിക്കുകയാണ്. അൽഫാത്തിഹ. لم يلد ولم يولد ولم يكن له كفوا احد. بسم الله الرحمن الرحيم. قل اعوذ برب الفلق من شر ما خلق ومن شر غاسق اذا وقب ومن شر النفاثات في العقد ومن شر حاسد اذا حسد. بسم الله الرحمن الرحيم. قل اعوذ برب الناس ملك الناس اله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. آمين. الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيدا. اللهم صل وسلم وبارك على سيدنا محمد وعلى آل سيدنا ومولانا محمد. اللهم أوصل وبلغ ثواب ما قرأناه من القرآن العظيم وما صليناه هدية منا إلى حضرة حبيبك سيدنا محمد صلى الله عليه وسلم وإلى حضرات جميع الأنبياء والأولياء والصالحين خصوصا إلى حضرات الأولياء المدفونين في هذه البقعة الشريفة
اللهم زد لهم فضلا لا فضلهم وشرفا لا شرفهم وكرامة لا كرامتهم. اللهم افض علينا من بيوضاتهم وأسرارهم وبركاتهم ومددهم يا أرحم الراحمين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات، إنك مجيب الدعوات وقاضي الحاجات، طيب تراهم واجعل الجنة مأواهم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار، وصلى الله على سيدنا محمد وآله وصحبه أجمعين. الحمد لله رب العالمين.